സംഗീതം എളുപ്പം പഠിക്കാം എന്ന ക്ലാസിൻ്റെ പാർട്ട് 4-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 3-യുടെ തുടർന്നുള്ള ക്ലാസ്സാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ബാക്കി തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് എല്ലാവരും ഈ ക്ലാസ്സിൽ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതന്നെ കർണാടകയിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മായ മാളോ ഗോളോ എന്ന രാഗത്തിലാണ്. അതാകുമ്പോൾ നമ്മളിപ്പോൾ വലിയ ഗാനം പിടിച്ചു, അത് ചെറിയതായിരിക്കും വരും, വലിയ നീ ചെറിയ നീ ആയിരിക്കും വരും, അത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ അപ്പോൾ അത് തുടർന്ന് കേട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാനിയിലെ ബിലാവിൽ താട്ടിൽ തന്നെ പോവാം. അപ്പോൾ ആദ്യത്തെ കറുത്ത കേട്ട, അടുത്ത വെള്ളക്കട്ട കഴിഞ്ഞ് അടുത്ത കറുത്ത കട്ട, പിന്നെ അടുത്ത വെള്ളക്കട്ട കഴിഞ്ഞ് അടുത്ത വെള്ളക്കട്ടയാണ് ഗ. ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം, ആദ്യത്തെ കറുത്ത കട്ട സ, രണ്ടാമത്തെ കറുത്ത കട്ട ഗി, അത് കഴിഞ്ഞ് അടുത്ത വെള്ളക്കട്ട കഴിഞ്ഞിട്ടുള്ള വെള്ളക്കട്ട അതാണ് ഗ. പിന്നെ അതിന് തൊട്ട് മുകളിൽ കാണുന്ന കറുപ്പ് കട്ട, അടുത്ത കറുത്ത കട്ട, അടുത്ത കറുത്ത കട്ട, അടുത്തത് വെള്ളയാണ്, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തത് നീ, തൊട്ട് അടുത്തത് സ. അപ്പോ കറുത്ത കട്ട ആദ്യത്തെ സ, രണ്ടാമത്തെ കറുത്ത കട്ട രീ, പിന്നെ ഒരു വെള്ളക്കട്ട കഴിഞ്ഞ് അടുത്ത വെള്ളക്കട്ട ഗ, തൊട്ട് മുകളിലെ കറുത്ത കട്ട മാ, അടുത്ത കറുത്ത കട്ട പാ, അടുത്ത കറുത്ത കട്ട ധ, പിന്നെ അടുത്ത വെള്ളക്കട്ടയാണ്, അത് കഴിഞ്ഞ് അടുത്ത വെള്ളക്കട്ട നീ, അടുത്ത കറുത്ത കട്ടയാണ് അത് സ. ഇതാണ് നമ്മുടെ ഹിന്ദുസ്ഥാനി ബിലാവിൽ താട്ടിലത്തെ സ രി ഗ മ പ ധ നി സ. ഇനി ഇതിനെ ഉപയോഗിക്കേണ്ട വിരലുകൾ, സാക്ക് നമ്മൾ ചൂണ്ടാണ് ഈ വിരൽ ഉപയോഗിക്കണം, ഈക്ക് നടുവരല്ലേ, ഗാക്ക് തള്ളവരലാണ് വരുന്നത് കണ്ടോ, തള്ളവരല്ലേ, മാക്ക് വീണ്ടും ചൂണ്ടാണി വരല്ലേ, പാക്ക് നടുവരല്ലേ, ദാക്കും മോതിര വരല്ലേ, പിന്നൊരു ഘട്ടം കഴിഞ്ഞ അടുത്ത ഘട്ടമാണ് ഇനി, അവിടെ വീണ്ടും തള്ളവരല്ലേ, പിന്നെ സാക്ക് വീണ്ടും ചൂണ്ടാണി വരല്ലേ. ഇങ്ങനെ വിരലുകൾ ഈ ക്രമത്തിൽ വേണം നമ്മൾ ഉപയോഗിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ എക്സസൈസ്, ആദ്യത്തെ പ്രാക്ടീസ് നിങ്ങൾക്ക് ആരംഭിക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതേപോലെ താളങ്ങളോ മറ്റു കാര്യങ്ങളോ നോക്കണ്ട, ഈ സ്വരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുക. ഞാൻ വായിക്കുന്ന താളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, താളങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആദ്യത്തെ വരുമ്പോഴേക്കും ഈ സ്വരങ്ങൾ, ഈ കട്ടകൾ മനസ്സിൽ എല്ലാവരും നന്നായി ഉറപ്പിക്കുക. ഒന്നുകൂടി വായിച്ചു കേൾപ്പിച്ചുതരാം. വായിക്കുന്നതിനൊപ്പം സ്വരങ്ങൾ ചൊല്ലുന്നത് സ്വരങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയാനായിട്ട് വളരെ നല്ലതാണ്. സോ
വരുമ്പോഴേക്കും വായിച്ചു പഠിക്കുക. ഒരു എല്ലാ ദിവസവും എത്ര സമയമില്ലെങ്കിലും ഒരു 5 മിനിറ്റ് മിനിമം, കൂടുതൽ എത്ര പ്രാക്ടീസ് ചെയ്യണം അത്രയും നല്ലത്, എങ്കിലും വിടാതെ 5 മിനിറ്റ് ദിവസവും അടുത്ത ക്ലാസ് വരുന്നവരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിന്ദുസ്ഥാനിയിലെ ബിലാവിൽ താട്ടിൽ വരുന്ന ഈ സരിങ്ങ പതിനിസ നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ബേസ്. ഈ ബേസ് എല്ലാവരും മനസ്സിൽ നിന്ന് നല്ലപോലെ ഉറപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് നീങ്ങാം. നന്ദി, നമസ്കാരം.